മൂവി ബ്രാൻഡ്. ദുൽഖർ സൽമാനും നിർമ്മാണ കമ്പനിക്കും വിലക്കേർപ്പെടുത്തി തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്ക്. സല്യൂട്ട് സിനിമ ഒ ടി ടിക്ക് നൽകിയത് ധാരണകളും വ്യവസ്ഥകളും ലംഘിച്ചാണെന്നാണ് ഫിയോക്കിന്റെ വിശദീകരണം. നടൻ ദുൽഖർ സൽമാൻ ചിത്രം സല്യൂട്ട് ഒ ടി ടിയിൽ നേരിട്ട് റിലീസ് ചെയ്യുന്നതിൽ പ്രതിഷേധിച്ചാണ് ഫിയോക്കിന്റെ പുതിയ തീരുമാനം. ദുൽഖർ സൽമാനുമായി ഇനി സഹകരിക്കില്ലെന്ന് തിയേറ്റർ ഉടമകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. തിയേറ്റർ റിലീസ് വാഗ്ദാനം ചെയ്ത് ദുൽഖർ സൽമാൻ വഞ്ചിക്കുകയായിരുന്നുവെന്നാണ് ഫിയോക്കിന്റെ ആരോപണം. വെള്ളിയാഴ്ചയാണ് സല്യൂട്ട് സോണി ലിവിൽ റിലീസ് ചെയ്തത്. ദുൽഖർ സൽമാന്റെ ഫെയ് ഫാരർ ഫിലിംസ് ആണ് സല്യൂട്ട് നിർമ്മിച്ചിരിക്കുന്നത്. നിർമ്മാണ കമ്പനി സിനിമാ തിയേറ്ററുകൾക്ക് നൽകാമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. ഈ ധാരണ വകവെക്കാതെയാണ് നിർമ്മാണ കമ്പനിക്ക് സിനിമ ഒ ടി ടിക്ക് നൽകിയത്. ജനുവരി 14 ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാമെന്നായിരുന്നു എഗ്രിമെന്റ്. ഇതനുസരിച്ച് നേരത്തെ തന്നെ പോസ്റ്ററുകളുടെ അച്ചടിച്ചു വെച്ചിരുന്നു. അങ്ങനെയിരിക്കെ യാതൊരു വിധത്തിലുള്ള മുന്നറിയിപ്പും ഇല്ലാതെയാണ് സിനിമ ഒ ടി ടിക്ക് കൊടുത്തതെന്നും ഇത് ധാരണകളുടെയും വ്യവസ്ഥകളുടെയും ലംഘനമാണെന്ന് ഫിയോക്ക് ചൂണ്ടിക്കാട്ടുന്നു. വിലക്ക് നിലവിൽ വന്നു എന്നാണ് ഫിയോക്ക് ഭാരവാഹികൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നടൻ ദിലീപാണ് ഫിയോക്ക് സംഘടനയുടെ പ്രസിഡന്റ്. തിയേറ്റർ ഉടമകളുടെ സംയുക്ത സംഘടനയായ ഫിയോക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിലാണ് തീരുമാനം. ദുൽഖർ സൽമാന്റെ വേഫർ ഫിലിംസ് നിർമ്മിച്ച സിനിമയാണ് പോലീസ് കഥ പറയുന്ന സല്യൂട്ട് എന്ന ചിത്രം. സിനിമ ഈ മാസം 18 സോണി ലിവ് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. റോഷൻ ആൻഡ്രൂസ് ബോബി സഞ്ജയ് കൂട്ടുകെട്ടിലെ ആദ്യ ദുൽഖർ ചിത്രമാണ് സല്യൂട്ട്. ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ച പോസ്റ്റർ ഇന്ന് പുറത്തിറങ്ങി. മുംബൈ പോലീസിന് ശേഷം റോഷൻ ആൻഡ്രൂസ് ഒരുക്കുന്ന പോലീസ് മൂവി കൂടിയാണ് സല്യൂട്ട്. വേഫർ ഫിലിംസിന്റെ ബാനറിൽ ദുൽഖർ സൽമാൻ നിർമ്മിക്കുന്ന 5-ാമത്തെ ചിത്രം കൂടിയാണിത്. ബോളിവുഡ് താരവും മോഡലുമായ ഡയാന പെൻഡി നായികയാകുന്ന ചിത്രത്തിൽ അലൻ സീർ, ബിനു പപ്പു, വിജയകുമാർ, ലക്ഷ്മി ഗോപാലസ്വാമി, സാനിയ അയ്യപ്പൻ തുടങ്ങിയവർ മറ്റു പ്രധാന വേഷങ്ങളിലെത്തുന്നു. ജോക്സ് ബിജോയാണ് ചിത്രത്തിനു വേണ്ടി സംഗീതമൊരുക്കുന്നത്. ശ്രീകുമാർ പ്രസാദാണ് എഡിറ്റിംഗ് നിർവഹിക്കുന്നത്. ഛായാഗ്രഹണം അസ്ലംപുരയിൽ, മേക്കപ്പ് സജി കൊരട്ടി, വസ്ത്രാലങ്കാരം സുജിത് സുധാകരൻ, ആർട്ട് സിറിൽ കുരുവിള, സ്റ്റിൽസ് രോഹിത, പ്രൊഡക്ഷൻ കൺട്രോളർ സിദ്ധു പനക്കൽ, ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ കെ സി രവി, അസോസിയേറ്റ് ഡയറക്ടർ ദിനേശ് മേനോൻ, എഡി അമർ ഹൻസ്പൽ, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് അലസ് ഐരൂർ, ബിനു കെ നാരായണൻ, സുബീഷ് സുരേന്ദ്രൻ, രഞ്ജിത്ത് മടത്തിൽ, പി ആർ ഒ മഞ്ജു ഗോപിനാഥ് തുടങ്ങിയവരാണ് മറ്റ് പിന്നണി പ്രവർത്തകർ. അതേസമയം കുറച്ചു നാളുകൾക്ക് മുമ്പ് ഫഹദ് ഫാസിലിന്റെ ചിത്രത്തിനും ഇത്തരത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയെന്ന വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെ തന്നെ ഒ ടി ടി റിലീസുകളുടെ പശ്ചാത്തലത്തിൽ ഫഹദ് ഫാസിലിനെ വിലക്കിയെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് ഫിയോക്ക് അറിയിക്കുകയായിരുന്നു. ഫഹദിനെ വിലക്കിയെന്ന വാർത്ത ശരിയല്ല. ഫഹദുമായോ ഫഹദിന്റെ ചിത്രങ്ങളുമായോ സംഘടനയ്ക്ക് തർക്കമില്ലെന്നും ഫഹദിന്റെ ചിത്രങ്ങൾക്ക് തിയേറ്ററുകളിൽ വിലക്കില്ലെന്നും ഫിയോക്ക് അറിയിച്ചു. ഫഹദിനെ വിളിച്ച വിശദീകരണം തേടി എന്നുള്ളതും ശരിയാണെന്നും സംഘടന ഭാരവാഹികൾ അറിയിച്ചിരുന്നു. ഫഹദ് ഫാസിലിന്റെ 2-ാം ചിത്രങ്ങളാണ് നേരിട്ട് ഒ ടി ടിയിൽ റിലീസ് ചെയ്തത്. ഈ സാഹചര്യത്തിൽ ഇതിന്റെ വിശദീകരണം അറിയുന്നതിനാണ് ഫഹദിനെ വിളിച്ചത്. 2 ചിത്രങ്ങളും ലോക്ക്ഡൌൺ സമയത്ത് ഒ ടി ടിക്ക് വേണ്ടി മാത്രം ഷൂട്ട് ചെയ്തിരുന്നുവെന്ന് മറുപടി അദ്ദേഹം നൽകിയതായും സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. മാത്രമല്ല ഒ ടി ടി സിനിമകളുമായി ഉടൻ സഹകരിക്കുന്നില്ലെന്ന് ഉറപ്പ് ഫഹദ് നൽകിയതായും ഇവർ അറിയിച്ചിരുന്നു.